ക്യാൻസർ രോഗികൾക്ക് കേശദാനത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് ചേലക്കര ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ ഹെയർ ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് സോണൽ ചെയർമാൻ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമായി കേശദാന സന്ദേശം നൽകുന്ന ഹെയർ ഡൊണേഷൻ ക്യാമ്പാണ് ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ നടന്നത്. NSS യൂണിറ്റ്, ഗേറ്റ്സ്, അമല മെഡിക്കൽ കോളേജ്, ചേലക്കര ലയൺസ് ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത്. ലയൺസ് ക്ലബ് സോൺ ചെയർമാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുമ്പോൾ നമ്മുടെ സഹജീവികൾ, അല്ലെങ്കിൽ ദുരിതത്തിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അസുഖങ്ങൾ അനുഭവിക്കുന്ന സഹജീവികളോടുള്ള ഒരു അനുകമ്പ, അവരോട് വേണ്ടിയുള്ള ഒരു കരുണ, അവർക്ക് വേണ്ട സഹായ ഹസ്തങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് സമൂഹത്തിൽ നാം നൽകപ്പെടുന്നത്. ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ ഷെയർ എന്ന ഒരു ഹ്രസ്വ ചിത്രത്തിലേക്ക്, ഞാൻ അതിനു മുമ്പ് കുറച്ച് ഡോക്യുമെന്ററികളും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് സമൂഹത്തിന് വേണ്ട ചില സന്ദേശവുമായി നൽകുന്ന സമയത്താണ്, ഞാൻ ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റായിട്ട് പട്ടാമ്പിയിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് കുളപ്പുള്ളിയിൽ മഞ്ജു എന്ന് പറയുന്ന ഒരു കുട്ടി അസംബ്ലിയിൽ വെച്ച് ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു 2015 ഇങ്ങനൊരു ഹെയർ ഡൊണേഷൻ ആദ്യമായിട്ട് ഒരു ക്യാൻസർ രോഗിക്ക് നൽകുന്നത്. ഈ ഒരു പത്രവാർത്തയാണ് ഞാൻ എൻ്റെ ഒരു ചിത്രത്തിലേക്ക്, ഒരു സിനിമയിലേക്ക്, കാരണം ഡോക്യുമെന്ററിയിൽ നിന്ന് നമ്മൾ സിനിമയിലേക്ക് ഞാൻ മാറ്റപ്പെടുന്നതും ഈ ഒരു ചിത്രത്തിൻ്റെ രചനയിലൂടെയാണ്. ഇവിടെ തന്നെ പഠിച്ചിരുന്ന ഒരു മഞ്ജു എന്നൊരു കുട്ടി തന്നെയാണ് അതിൻ്റെ മുഖ്യ കഥാപാത്രമായിട്ട് എനിക്ക് വന്നതും. ഞാനൊരു സിനിമ നിർമ്മിച്ചതും അത് ഏകദേശം ദേശീയ മാധ്യമങ്ങളായിട്ടുള്ള കേരള വിഷനും അതുപോലെ തന്നെ ജനൻ ടി വിയും എടുക്കുകയും നമ്മുടെ പ്രധാനപ്പെട്ട മഞ്ജുവാരി അടങ്ങിയ, അല്ലെങ്കിൽ മഞ്ജുവാരി പങ്കെടുത്ത ഒരു ഹെയർ ഡൊണേഷൻ ക്യാമ്പിൽ പ്രദർശിപ്പിക്കാനും ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഗംഗാധരൻ ഡോക്ടർ ഇത് RCCയിൽ പ്രദർശിപ്പിക്കുകയും അതുപോലെ തന്നെ അമല മെഡിക്കൽ കോളേജിൽ പ്രദർശിപ്പിക്കുകയും വിവിധ തലത്തിലുള്ള മാധ്യമങ്ങളിലൂടെ ഇത് അവതരിപ്പിക്കാനും സാധിച്ചു എന്നത് ഈ ഒരു ചിത്രം എത്രത്തോളം സമൂഹം ഏറ്റെടുത്തു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. തൃശൂർ ഹോളി ഫാമിലി മദർ സുപ്പീരിയർ സിസ്റ്റർ മെറിൻ പോൾ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. അപ്പോൾ ഈ ചേലക്കരയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഞങ്ങളുടെ എല്ലാ സ്കൂളുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും വർക്ക് ചെയ്തു പോയി. പക്ഷെ എനിക്ക് ഇവിടുത്തെ കുട്ടികളെ, ഇവിടുത്തെ മനുഷ്യരെ, ഇവിടുത്തെ പേരൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. കാരണം പണ്ടത്തെ ചേലക്കര വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ചേലക്കര ടൗൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും ആ ഗ്രാമത്തിൻ്റെ ആ ശാലീനതയും സൗന്ദര്യവും എളിമയും നിർമ്മലതയും ഒന്നും നിങ്ങളെ വിട്ടുപോയിട്ടില്ല, ആ പുണ്യവും നിങ്ങൾ വിട്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്താ നമുക്ക് എന്താണ് പുണ്യം എന്ന് പറയുമ്പോൾ, ഇതൊരു പുണ്യമായിട്ട് നമുക്ക് കാണാം. എന്താണ് പുണ്യം എന്ന് പറയുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അപരന് ആവശ്യമായിട്ടുള്ള, ആവശ്യത്തിന് ഉതകുന്ന ഒരു കാര്യം നമുക്കും ആവശ്യത്തിലിരിക്കെ നമ്മളത് കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് അതിനെ പുണ്യമെന്ന് പറയുക. ഇപ്പം മുടി നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളതായിരുന്നു, പക്ഷേ നിങ്ങളത് നിങ്ങളെക്കാൾ ആവശ്യമുള്ള ഒരാളെ കണ്ടതിൻ്റെ പേരിൽ അത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായി. അതാണ് നമ്മുടെ പുണ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചേലക്കരയിലെ മക്കളെ, ലിറ്റിൽ ഫ്ലവറിൻ്റെ മക്കൾ പുണ്യമുള്ള കുട്ടികൾ തന്നെയാണ്. കഴിഞ്ഞ വർഷമല്ലേ, ഈ വർഷമാണ് പേപ്പറിൽ നമ്മൾ വായിച്ചില്ലേ ഒരു കുഞ്ഞ് ചെയ്ത ഒരു വലിയൊരു സൽകൃത്യം, അവളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എത്ര പേരെ കടന്നു വന്നത്. ഞാനതൊക്കെ പേപ്പറിൽ വായിച്ചപ്പോൾ എനിക്ക് ഞാൻ തന്നെ കൊടുത്തൊരു അത്രയും അഭിമാനവും സന്തോഷമായിരുന്നു അത് വായിച്ചപ്പോൾ. സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ ജ്യോതിമരിയ, വാർഡ് മെമ്പർമാരായ ടി ഗോപാലകൃഷ്ണൻ, നിത്യ തേലക്കാട്ട, ലയൺസ് ക്ലബ് പ്രസിഡന്റ് മത്തായി പാലക്കാട്ട, സിസ്റ്റർ ഗ്ലോറി ജോൺ, സിസ്റ്റർ മരിയ തെരേസ, സിബ ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സ്കൂളിലെ 130 വിദ്യാർത്ഥികളുടെയും മറ്റു സംഘടനകളുടെയും വ്യക്തികളുടെയും കേശദാനം ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ചേലക്കര ലയൺസ് ക്ലബിന് വേണ്ടി പ്രസിഡന്റ് മത്തായി പാലക്കാട് സ്കൂളിലേക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് നൽകി. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.